നമസ്കാരം സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തിനു മുകളിൽ വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ജൂലൈ മാസം പതിനാലാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ് സംസ്ഥാനത്തെ നിലവിൽ കുടിശ്ശികയുള്ള ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലെ പെൻഷൻ തുകയിൽ നിന്നും ആയിരത്തി രൂപ അതായത് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള വിതരണവും നാളെ മുതൽ ആരംഭിക്കും സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ വിതരണം ചെയ്യുന്നതിനായി കഴിഞ്ഞ ദിവസം എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് നാളെ മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം സർക്കാർ സഹായം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ബാങ്ക് അക്കൌണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും ആദ്യം പെൻഷൻ തുക എത്തിച്ചേരുക പിന്നീട് മൂന്നോ നാലോ ദിവസയ്ക്കകം മാത്രമായിരിക്കും കൈകളിൽ നേരിട്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ ലഭിക്കുക ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണത്തിന് ശേഷം കുടിശ്ശികയാകുന്ന മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിലെ പെൻഷൻ തുക ഓണത്തോടനുബന്ധിച്ച് അതായത് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ധനവകുപ്പ് ആലോചിക്കുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപയുടെ മൂന്ന് കിടുക്കളായിരിക്കും ഓണത്തോടനുബന്ധിച്ച് ലഭിക്കുക നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഇത്തരത്തിലുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും തുടർന്ന് അതാതു മാസം പെൻഷൻ നൽകുന്ന കാര്യം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള എല്ലാ ആളുകളും അവരുടെ പെൻഷൻ മസ്റ്ററിംഗ് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക താങ്ക്